ഷൈജുവാനണി, അൽമായ മുന്നേറ്റത്തിന്റെ ഗുണ്ടാപ്പണിയുടെ ഈ ആഭാസ നാടകത്തിന് നിങ്ങൾ കാക്കനാട് പള്ളിയെ അരങ്ങാക്കാതിരുന്നുവെങ്കിൽ ജോളി സിറിയക്ക് എന്ന് പറയുന്ന വ്യക്തി പൂർണ്ണ ആരോഗ്യവാനായി അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം കഴിയുമായിരുന്നു. ഇതിലേക്ക്, ഈ വിഷയത്തിലേക്ക് അദ്ദേഹത്തെ തള്ളിവിട്ടതാരാ? എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ 4 മണിക്ക് അനുശോചന സമ്മേളനം നടത്താനല്ലേ കാക്കനാട് പള്ളിയുടെ മുമ്പിൽ നിങ്ങൾ ഒരുമിച്ച് കൂടിയത്? കാക്കനാട് പള്ളിയിൽ ഇന്നും മരണത്തോട് മല്ലടിച്ച ഒരാൾ സൺറൈസ് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടല്ലോ. ഷൈജു ആന്റണിയുടെ ഉറ്റ സുഹൃത്ത്, അൽമായ മുന്നേറ്റത്തിന്റെ ഒരു പ്രധാന നേതാവ്. 2-3 ആഴ്ചകൾക്ക് മുമ്പ് അൽമായ മുന്നേറ്റംകാർ ചട്ടം കെട്ടി എടവകയിലെ 10-20 ആളുകളെ കൂട്ടി വാഴക്കാലയിൽ നിന്ന് വരെ ഗുണ്ടകളെ എത്തിച്ച് കാക്കനാട് പള്ളിയുടെ മുമ്പിൽ നിങ്ങൾ ഗുണ്ടാപ്പണി നടത്തിയപ്പോൾ, നിങ്ങൾ ഗുണ്ടാ വിളയാട്ടം നടത്തിയപ്പോൾ ആരാണ് ഗുണ്ടകൾ? സമാധാനപരമായി കാക്കനാട് പള്ളിയിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ആ കുർബാന നടന്നുകൊണ്ടിരിക്കെ അവിടെ വന്ന് തെറിപ്പാട്ട് നടത്തി ഗുണ്ടാപ്പണി നടത്തിയത് ആരാണ്? അവിടെ വെച്ചല്ലേ ജോളി സിറിയക്ക് കുഴഞ്ഞു വീണ് ആശുപത്രിയിലായത്? അന്ന് നിങ്ങൾ എന്റെ പേര് വലിച്ചെടുച്ചു, ജോളി സിറിയക്കിനെ കയ്യേറ്റം ചെയ്തു, നെഞ്ചിനടിച്ചു എന്ന് പറഞ്ഞ് നുണ പറഞ്ഞ് നിങ്ങൾ വാർത്തയാക്കി. അന്ന് ആശുപത്രിയിൽ ചെന്നപ്പോൾ പ്രകാശ് പി ജോണിന്റെ അനിയൻ നമുക്കൊരു ടിസ്റ്റാക്കി മാറ്റാമെന്ന് പറഞ്ഞ് ജോളി സിറിയക്ക് കുഴഞ്ഞു വീണു മരിച്ചു എന്ന വ്യാജേന, അല്ലെ മരിക്കുമെന്ന് നിങ്ങളെ തീർച്ചപ്പെടുത്തി. അന്ന് വൈകുന്നേരം തന്നെ 4 മണിക്ക് എന്തെല്ലാം അഭ്യാസങ്ങളാണ് കാക്കനാട് പള്ളിയുടെ മുമ്പിൽ കാക്കനാട് പള്ളിയിലെ അൽമായ മുന്നേറ്റംകാരെ നിർത്തിക്കൊണ്ട് നിങ്ങൾ ആടിയ നാടകം കാക്കനാട് പള്ളിയിലെ വിശ്വാസികൾക്ക് മറക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഷൈജു ആന്റണി, അൽമായ മുന്നേറ്റത്തിന്റെ ഗുണ്ടാപ്പണിയുടെ ഈ ആഭാസ നാടകത്തിന് നിങ്ങൾ കാക്കനാട് പള്ളിയെ അരങ്ങാക്കാതിരുന്നുവെങ്കിൽ ജോളി സിറിയക്ക് എന്ന് പറയുന്ന വ്യക്തി പൂർണ്ണ ആരോഗ്യവാനായി അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം കഴിയുമായിരുന്നു. ഇതിലേക്ക്, ഈ വിഷയത്തിലേക്ക് അദ്ദേഹത്തെ തള്ളിവിട്ടതാരാ? എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ 4 മണിക്ക് അനുശോചന സമ്മേളനം നടത്താനല്ലേ കാക്കനാട് പള്ളിയുടെ മുമ്പിൽ നിങ്ങൾ ഒരുമിച്ച് കൂടിയത്? താനും കൂടെ ഇല്ലായിരുന്നു അന്നേരം അവിടെ? അൽമായ മുന്നേറ്റംകാർ സകലരും ഉണ്ടായിരുന്നല്ലോ. ആരാണ് ഗുണ്ടകൾ? MTNS ഒരിടത്തും ഗുണ്ടാപ്പണിക്ക് പോകേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും പള്ളികളിൽ MTNS അനുഭാവികൾ ഉണ്ടെങ്കിൽ അവർ തങ്ങളുടെ അവകാശമായ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി വാദിക്കുന്നവരും അവരുടെ വികാരിയച്ഛന്മാരോട് സംവദിക്കുന്നവരും പ്രതിരോധിക്കുന്നവരുമാണ്. അവിടെ പോയി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ താങ്കളും തന്റെ അൽമായ മുന്നേറ്റ ഗുണ്ടകളും എറണാകുളത്തെ അച്ഛന്മാരും വെറുതെ കോലിട്ടിളക്കിയിട്ട് കാര്യമില്ല, നടക്കാൻ പോകുന്നില്ല. എന്നിട്ട് താങ്കളും താങ്കളുടെ ആൾക്കാരും അൽമായ മുന്നേറ്റംകാര് ഇപ്പോഴും ഈ ജോളി സിറിയക്കിന്റെ അടുത്ത് യാതൊരു ഉളുപ്പുമില്ലാതെ കയറി നടക്കുന്നില്ലടോ? നാണമില്ല തനിക്കുന്നു ആ കുഞ്ഞുങ്ങളെ പറ്റിച്ചതേപോലെ വിഡ്ഢിവേഷം കിട്ടിക്കാനായിട്ട്. ഏകീകൃത കുർബാന പ്രതിസന്ധി വിഷയത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ മുണ്ടാടൻ അച്ഛന്റെ മൂടിനാണ് തീ പിടിച്ചത്. അന്ന് MTNS എന്ന് കേട്ടാൽ ചെകുത്താൻ കുരിശ് കാണുന്നത് പോലെയാണ്, MTNS എന്ന് കേട്ടാൽ ഇങ്ങനെ ബാധ കയറുന്നതുപോലെയാണ് കുര്യാക്കോസ് മുണ്ടാടൻ അച്ഛന്. ആ ബാധ പിന്നെ പലരിലേക്ക് അത് മാറി. ഇപ്പോൾ ആ ബാധ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പല അച്ഛന്മാരിലേക്കും ആ ബാധ പടർന്നു. MTNS എന്ന് കേൾക്കുമ്പോഴേക്കും വിറയലും ഭ്രാന്തും ഒക്കെ ആകുന്ന രീതിയിലേക്ക് എറണാകുളത്തെ വൈദികർക്ക് മാനസിക വിഭ്രാന്തികളുണ്ടായി. കുരിശ് കാണുമ്പോൾ ചെകുത്താന് വിഭ്രാന്തി ഉണ്ടാകുന്നതിൽ പരിതപിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് പിന്നീട് MTNS എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ജോയിസ് കൈതക്കോടൻ അച്ഛൻ്റെ അടുക്കിലേക്ക് മാറി. ഈ കൈതക്കോടൻ അച്ഛൻ തന്നെ 1-2 പ്രാവശ്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, MTNS എന്ന് പറയുന്ന ഒരു സംഘടന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വേര് പിടിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഈ പദ്ധതികളൊക്കെ ഇവിടെ കുറെ കൂടി എളുപ്പത്തിൽ നടക്കുമായിരുന്നു. ഈ ജനാഭിമുഖ കുർബാനയുടെ പേരിൽ നിങ്ങൾ നടത്തുന്ന നാടക പദ്ധതികൾക്ക് ഏറ്റവും വലിയ തടസ്സം MTNS എന്ന് പറയുന്ന സംഘടനയാണ് എന്ന് പറഞ്ഞത് ജോയിസ് കൈതക്കോട്ടിൽ അച്ഛനല്ലേ? അതിനുശേഷം നിങ്ങളുടെ എത്ര അച്ഛന്മാരത് പറഞ്ഞു, നിങ്ങൾ കൂടുന്ന സകല മീറ്റിംഗിലും നിങ്ങൾ MTNS പ്രതിരോധിക്കാനായി നിങ്ങൾ ശ്രമിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ MTNS പ്രതിരോധിക്കുന്നത്? MTNS നിങ്ങൾക്ക് ഭീഷണിയാണ് എന്ന് നിങ്ങൾക്ക് എപ്പോഴോ തോന്നി. നിങ്ങളുടെ കപട പദ്ധതികൾ എറണാകുളത്തിന്റെ മണ്ണിൽ വേരുപിടിപ്പിക്കാൻ MTNS എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇവിടെ ജനഹൃദയങ്ങളിൽ വേരുപിടിച്ചത്, അന്ന് വേരുപിടിച്ചത്, ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പല പള്ളികളിലും വിശ്വാസികൾ ഇടവക വികാരിയെ പ്രതിരോധിക്കുമ്പോൾ ഷൈജു ആന്റണി മനസ്സിലാക്കുന്നു MTNS പല ഇടവകകളിലേക്കും വേരുപിടിച്ചിരിക്കുന്നു.
അവർ വികാരി അച്ഛന്മാരെ ചോദ്യം ചെയ്യാൻ തുനിഞ്ഞിരിക്കുന്നു. അവർ തടയുന്നു. തടയുക എന്നുള്ളത് അവകാശമാണ്. അതിനെ ഗുണ്ടാപ്പണിയായിട്ട് ആരും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ഇന്നിപ്പോ എം ടി എൻ എസ് എന്ന് കേൾക്കുമ്പോഴേക്കും ഷൈജുവിനെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലേക്ക് ഷൈജുവും എത്തിപ്പെട്ടു. നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ആശുപത്രിയിൽ പോയി ചികിത്സ നേടുക. അല്ലാതെ എം ടി എൻ എസിനെ പ്രതിരോധിക്കാമെന്നിട്ടോ എം ടി എൻ എസിനെ തല്ലിക്കെടുത്താമെന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല ഷൈജു. ഇത് മാർത്തോമ നസറാണികളുടെ സംഘമാണ്. നമ്മൾ പഠിച്ച വിശ്വാസം, ഈശോയുടെ തിരുനെഞ്ചിൽ തൊട്ട് തോമാസ് ലീഹ പകർന്നു നിന്ന വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ഒരു സംഘം ഇന്നും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സീറോ മലബാർ സഭയിൽ ഉണ്ട്. സുഹൃത്തെ,